ഹായ്, ഡിഗ്രിക്ക് ശേഷം സി എ എന്നുള്ള ഒരു കോഴ്സിലോട്ട് എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ഡിഗ്രി ആവും ചെയ്തിട്ടുണ്ടാവുക. ഏതായിക്കോട്ടെ, അത് ബി കോം ആവട്ടെ, ബി ബി ആവട്ടെ, ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സി എ എന്നുള്ള ഡിഗ്രിക്ക് ശേഷം സി എ എന്നുള്ള ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ആണ് റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് മാർക്ക് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് തന്നെ സി എക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഐ സി എയുടെ പോർട്ടൽ പോയിട്ട് സി എ ഇന്റർമീഡിയറ്റിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഇതിനെയാണെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എൻട്രി എന്ന് പറയാം. സാധാരണ സി എയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് സി എ ഫൗണ്ടേഷൻ, സി എ ഇന്റർമീഡിയറ്റ്, സി എ ഫൈനൽ, ഇങ്ങനെ മൂന്ന് തരങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പക്ഷെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കൂടാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സി എ ഇന്റർമീഡിയറ്റിലോട്ട് കടക്കണം. അതിനാണ് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സി എ ഇന്റർമീഡിയറ്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റിന് ഇപ്പോഴത്തെ നിലവിൽ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഈ 18,000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, സി എ ഇന്റർമീഡിയറ്റിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആർട്ടിക്കിൾഷിപ്പ് ഇതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് സി എക്ക് 3 വർഷം വരുന്ന ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. ഇതിന്റെ സി എനെ പറ്റിയിട്ടുള്ള ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ഒന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടൺ കൊടുക്കാം. ഓക്കെ, അപ്പൊ പറയുന്നത് ആർട്ടിക്കിൾഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് 2 സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതിന് ഒന്നെന്ന് പറയുന്നത് ഐ ടി ടി എന്ന് പറയും, 2 എന്ന് പറയുന്നത് എന്താ പറയാ, ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞത് 2 എണ്ണമായിട്ട് നടക്കുന്നുണ്ട്. അത് എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാല് കാലിക്കറ്റ് ഉണ്ട്, കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ ഉണ്ട്, എറണാകുളം ഉണ്ട്, ബാംഗ്ലൂർ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു സെന്ററിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഐ സി എ ഭവനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഐ ടി ടി ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് ചൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇത് അറ്റൻഡ് ചെയ്യണം. ഈ ഐ ടി ടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് നിങ്ങളുടെ കമ്പ്യൂട്ടർ റിലേറ്റഡും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വേർഡ്, അതുപോലെ തന്നെ ടാലി പോലുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിന് കയറുന്നതിന് മുമ്പായിട്ട് ഈ സോഫ്റ്റ്വെയറായിട്ടൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ ആർട്ടിക്കിൾഷിപ്പിന് മുമ്പായിട്ട് ഐ സി ഐ വെക്കുന്നത്. അതായത് ഐ ടി ടി എന്ന് പറയുന്നത് 15 ദിവസം ഉള്ള പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഓറിയന്റേഷൻ എന്ന് പറയുന്ന 15 ദിവസം നീളുന്ന വേറൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഓറിയന്റേഷനിൽ എന്താ പഠിക്കുന്നു ചോദിച്ചാല് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഓറിയന്റേഷനിൽ കൊടുക്കുന്നത്. പക്ഷെ ഐ ടി ടി ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 15 ദിവസത്തെ ഐ ടി ടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഇതുപോലെ തന്നെ ഓറിയന്റേഷനും കംപ്ലീറ്റ് ചെയ്തു. ഐ ടി ടിക്ക് വരുന്നത് ഇപ്പത്തെ നിലവിലെ ഫീസ് എന്ന് പറയുന്നത് 6,500 രൂപയാണ്. ഓക്കെ, അത് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഐ സി ഐ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള സൈറ്റ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് രണ്ടിനും രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഐ ടി ടി എന്ന് പറയുന്നത് 6,500 രൂപയും അതുപോലെ തന്നെ ഓറിയന്റേഷന് ഇപ്പൊ 7,000 രൂപയാണ്. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ചെലവാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കാലിക്കറ്റ്, നിങ്ങളുടെ വീട് കാലിക്കറ്റ് അല്ല, നിങ്ങൾ കാലിക്കറ്റ് പോയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് നിൽക്കുമ്പോഴുള്ള നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചെലവ് വേറെ വരും. ഇത് രജിസ്ട്രേഷൻ ഫീ മാത്രമാണ്. അങ്ങനെ 15 ദിവസമുള്ള ഐ ടി ടി കഴിഞ്ഞു, അതുപോലെ തന്നെ ഓറിയന്റേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേം ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സി എയുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോടത്ത് വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫേമിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ സി എയുടെ പോർട്ടൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾഷിപ്പിൽ ഒരു ഫോം ഉണ്ട്, അത് എന്ത് ചെയ്യാൻ, ആ രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സി എയുടെ അണ്ടറിലായിട്ട് പിന്നെ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങും. അങ്ങനെ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങി നിങ്ങൾ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം നിങ്ങൾ 9 മാസം കംപ്ലീറ്റ് ചെയ്താലേ, ആർട്ടിക്കിൾഷിപ്പ് 9 മാസം കംപ്ലീറ്റ് ചെയ്താലേ
നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ 9 മാസം എന്ത് ചെയ്യുന്നു, ഈ ആർട്ടിക്കൽഷിപ്പ് കംപ്ലീറ്റ് ആക്കുന്നു. അങ്ങനെ ആർട്ടിക്കൽഷിപ്പ് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് നമ്മുടെ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതൊരു സി എ കാരന്റെ അണ്ടറിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന സി എ കാരന്റെ സൈനും കാര്യങ്ങളൊക്കെ വിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് ലെറ്റർ, അതാണെന്ന് പറയുന്നത് അതിനുള്ള പ്രൂഫ്. അതായത് നിങ്ങൾ 9 മാസം അവരുടെ ഫേമിൽ നിങ്ങൾ എന്ത് ചെയ്തു, അസിസ്റ്റന്റ് ആയിട്ട് ആർട്ടിക്കൽഷിപ്പ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ പ്രൂഫ്, ആ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സി എ ഇന്റർമീഡിയറ്റ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. സി എ ഇന്റർമീഡിയറ്റിനുള്ള രജിസ്ട്രേഷനും സി എ ഇന്റർമീഡിയറ്റ് എക്സാമിനുള്ള രജിസ്ട്രേഷനും സെപ്പറേറ്റ് ആണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഫൈനലും ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഇങ്ങനെ ആയിട്ടാണ് നടക്കുന്നത്, രണ്ടിലും 4-4 പേപ്പർ. ഓക്കെ, അപ്പൊ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് രണ്ട് ബോത്ത് ഗ്രൂപ്പിനായിട്ട് എക്സാം രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 1500 രൂപയും. അപ്പൊ പിന്നെ ഫൈനൽ എന്ന് പറയുന്നത് ഈ 3 വർഷത്തെ ആർട്ടിക്കൽഷിപ്പിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഫൈനലിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ ഈ ITT ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ITT, അതുപോലെ തന്നെ അഡ്വാൻസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഫൈനലിൽ അവിടെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് എന്താപ്പോ ഡിഗ്രിക്ക് ശേഷം ഈ ഒരു മേഖലയിലോട്ട് എങ്ങനെയാണ് നമ്മൾ സി എന്നുള്ള കോഴ്സിലോട്ട് എൻ്റർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സി എൻ എക്സാമിന് എത്തിക്കുന്നു. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെയാണ് സാധാരണ ചെയ്യലെന്ന് വെച്ചാൽ, അങ്ങനെ 9 മാസത്തെ ആർട്ടിക്കൽഷിപ്പിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, സി എ ഇന്റർമീഡിയറ്റ് എക്സാം എടുക്കും. നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നതോടൊപ്പം, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേമില് രാവിലെ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും, അതിനുശേഷം രാത്രിയും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആയിട്ട് നിങ്ങൾ ചില ആളുകൾ സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് സ്വന്തം നമുക്ക് സി എക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആയിട്ടുള്ള ട്യൂഷൻ ഉണ്ടാവും. അങ്ങനെ അങ്ങനത്തെ ട്യൂഷൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പഠിക്കുന്നത് നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ പോയിട്ട് പഠിക്കാം. പക്ഷെ അതെന്ന് പറയുന്നത് നിങ്ങളുടെ ആർട്ടിക്കൽഷിപ്പിന് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടിലാകും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, പിന്നെ എക്സാമിന്റെ സമയത്ത് നമുക്ക് ലീവ് എടുക്കാൻ പറ്റും. അനുവദിച്ചുള്ള അലോവൾ ആയിട്ടുള്ള 150 ലീവ്, അതായത് 3 വർഷത്തിൽ ആകെപ്പാടെ 150 ലീവ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ പ്രിൻസിപ്പളുടെ ഇതായിട്ടുള്ള ചില ആളുകള് സാധാരണ ഉണ്ടെന്ന് പറയുന്നത് എക്സാമിന് വേണ്ടിയിട്ട് 1 മാസം ലീവ് അല്ലെങ്കിൽ 2 മാസം ലീവ് ഒക്കെ എടുത്തിട്ട് എക്സാമിന്റെ മുമ്പായിട്ട് പ്രിൻസിപ്പളുടെ അനുവാദത്തോടു കൂടെ നിങ്ങൾ 1 മാസം 2 മാസം ലീവ് എടുത്തിട്ട് നിങ്ങളതിന് പഠിക്കും. ആ 2 മാസം ഇരുന്ന് പഠിക്കുന്നു, സി ഇന്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെ പോയി എക്സാം എഴുതുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു സാധാരണ ഉള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 വർഷം ആർട്ടിക്കൽഷിപ്പിന് ശേഷം അഡ്വാൻസ് ITT, അതുപോലെ അഡ്വാൻസ് ഓറിയന്റേഷൻ എഴുതുന്നു, അതുപോലെ തന്നെ സി എ ഫൈനൽ എഴുതുന്നു. അങ്ങനെയാണ് ഒരു സി എ ക്വാളിഫൈ ആകുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക, ഓക്കെ, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാലും മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.